ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പലണ്ടി കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ, പീനട്ട് മസാല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ച് കത്തിച്ച് അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1/2 കപ്പ് കപ്പലണ്ടി, നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ പറയും, അതിട്ട് നമുക്ക് ചൂടാക്കാം. അപ്പം നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. ഫുൾ ഫ്ലെയിമിലിടരുതേ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ നമുക്കത് വറുത്തെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തൊലിയൊക്കെ കരിഞ്ഞു പോകും, കപ്പലണ്ടി വെന്തിട്ടും ഉണ്ടാവില്ല. കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾക്കൊരു മീഡിയം സൈസ് സവാള വളരെ ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഒരു കുക്കുംബർ കുഞ്ഞാക്കി അരിഞ്ഞെടുത്തത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞി തക്കാളി മീഡിയം സൈസ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അതും കൂടി ചേർക്കുക. ഇനി കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ചെറുനാരങ്ങയുടെ നീര്, അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം എല്ലാ മസാലകളും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് വൈകുന്നേരം കഴിക്കാനും രാത്രി ഡയറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാനൊക്കെ നല്ലൊരു സാലഡ് കൂടിയാണ് ഇത്. പീനട്ട് മസാല എന്ന് പറയും, സാലഡായിട്ട് ഉപയോഗിക്കാം. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് അലങ്കരിക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻസും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.